എന്നെക്കാട്ടി നല്ലത് നിന്റെ ഉമ്മയാണെടാ. അതാകുമ്പോ നിനക്ക് വേറെ ഒരു ബന്ധം കൂടി ഉണ്ടാകുമല്ലോ, അതാണ് നല്ലത്. അപ്പോ ഡെപ്യൂട്ടി തഹസീൽദാർ സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു, ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നു, പുറത്തു പറഞ്ഞാൽ കുന്നുകളയും, കുട്ടിയുടെ വിഷാദ രോഗം അധ്യാപകർ ശ്രദ്ധിക്കുന്നു. കുട്ടി രാത്രിയൊക്കെ നിലവിളിക്കുക പേടിച്ച്, ഉമ്മച്ചി ഓടിവായോ, ഉമ്മച്ചി ഓടിവായോ. സ്വന്തം വീട്ടിൽ പോലും ഈ മക്കൾക്ക് സുരക്ഷയില്ല. ആ സുരക്ഷ ഒരുക്കേണ്ടുന്ന കാപാലികനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെ വിനോദ, ഞാൻ സമ്മതിച്ചു, അവൻ്റെ ഉമ്മ അത്രി തന്നെയാണ്, ഒരു സംശയവും ഇല്ലെന്നേ. അവൻ്റെ ഉമ്മയുടെ സ്വഭാവമല്ലേ അവനും കാണിക്കുള്ളൂ. അപ്പൊ ഇവരെയൊക്കെ എന്തു പറയണമെന്ന് ആലോചിച്ച് നോക്ക്, തീർന്നിട്ടില്ല. നമസ്കാരം. 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മുസ്ലിം പള്ളിയിലെ ഉസ്താദിനെ കുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞകൾ മുസ്ലിം പള്ളിയിലെ ഉസ്താദായ കലഞ്ഞൂർ ഇടത്തറ സഖീനത്തു മനസ്സിലിൽ അബ്ദുൾ സമദിനെയാണ് കൂടൽ SHO ജി പുഷ്പകുമാർ അറസ്റ്റ് ചെയ്തത്. കൂടൽ പ്രാഥമിക 8 വയസ്സുള്ള കുഞ്ഞിനെ ഇപ്പോ മദ്രസയിൽ പഠിക്കാൻ വന്ന കുഞ്ഞിന്റെ ഏത് ശരീരഭാഗം കണ്ടപ്പോഴായിരിക്കും ഇവർക്ക് ഉദ്ധാരണമുണ്ടായത് എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് വൾക്കറാകുന്നത്? ഇവർക്ക് ചെയ്യാമോ? പറയുമ്പോ മാത്രമാണോ പ്രശ്നം? നമസ്കാരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ പിന്തുടർന്ന് വീട്ടിലെത്തി ലൈംഗിക അതിക്രമം നടത്തിയ 44 വയസ്സുകാരൻ അറസ്റ്റിലായി. കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറം സ്വദേശി നൌഷാദാണ് പിടിയിലായത്. മതപാഠശാലയിലെ അധ്യാപകനായ പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് വീട്ടിലെത്തുകയും ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു സംഭവം. എന്നാൽ ഉടൻ തന്നെ കുട്ടി പ്രതിയെ വീടിന് പുറത്താക്കി കഥകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം കുട്ടി സ്കൂളിലെ അധ്യാപികയോടാണ് ആദ്യം പറഞ്ഞത്. തുടർന്ന് സ്കൂളിലെ 10 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെയെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നി നരസിംഹം. ശരിയാണ്, മദ്രസ എന്നു മാത്രം ഗൂഗിളിൽ അടിച്ചു നോക്ക്, ഫേസ്ബുക്കിൽ നോക്ക്, യൂട്യൂബിൽ നോക്ക്, ഇവന്മാരുടെ ലീലാവിലാസങ്ങൾ മൊത്തവും കാണാം. പകലെ വഴിതെറ്റുന്ന യുവതലമുറ ഷെഫീഖ് കാസിമിയുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. വഴിതെറ്റുന്ന യുവത 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സുഹൃത്തിന്റെ മകളെ വണ്ടിയിൽ കൊണ്ടുപോകുന്നു പീഡിപ്പിക്കാൻ. തൊഴിലുറപ്പുകാർ കാണുന്നു. അതുകൊണ്ട് മാത്രം കുലുങ്ങിയ ഇന്നോവയെ പിടിച്ചു നിർത്താൻ തൊഴിലുറപ്പുകാർക്ക് കഴിഞ്ഞു. നീ നോക്കിയോ, ഒരു ഉസ്താദ് മിമ്പറിലൊക്കെ കയറി നിന്നാലുണ്ടല്ലോ തീപ്പൊരി പ്രസംഗമാ, തീപ്പൊരി പ്രസംഗം ഒരുപാടുണ്ട്. ഞാനൊരു 5-6 എണ്ണം മാത്രം ഒന്ന് കേൾപ്പിക്കുവാണ്. നമസ്കാരം. കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രസിദ്ധനായ ഇസ്ലാമിക പ്രഭാഷകനും മതപണ്ഡിതനുമായ സുബീർ ദാരിമിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. യൂട്യൂബിൽ വളരെയധികം പ്രേക്ഷകരുള്ള ഒരു പണ്ഡിത പ്രഭാഷകനാണ് ഇദ്ദേഹം. ആദ്യം ഇദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളുടെ അല്പം ചില ഭാഗങ്ങൾ, 1 മിനിറ്റ് താഴെയുള്ള ഭാഗങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർ കേൾക്കണം. എനിക്കില്ലാത്തൊരു തൊമ്മാണിത്ര ഞാൻ പഠിച്ചു പോയി, ഒരു വേണ്ടാത്ത സ്വഭാവം ഞാൻ പഠിച്ചു പോയി. വൈകുന്നേരം മോന്തിക്ക് പരക്കേക്ക് വരുമ്പോ ഉപ്പ ആരും അറിയുന്നില്ല, ഉമ്മ ആരും അറിയുന്നില്ല, പെങ്ങളാരും അറിയുന്നില്ല. നോട്ടിലുള്ള 14 ഭാഷയെ പഠിച്ചിട്ടാണ് മോന്തിക്കോ വരുന്നത്. സുബൈക്ക് പോയത് മലയാളം മാത്രമേ അറിയുന്നുള്ളൂ. രാത്രി പുരക്കേക്ക് വരുമ്പോ നമ്മുടെ കറൻസിയിലുള്ള 14 ഭാഷ എനിക്ക് അറിയുന്നുണ്ട്. ഉമ്മ വിചാരിക്കുന്ന ഇംഗ്ലീഷ് പഠിച്ചു വന്നത്. ഞാൻ ആരെ കുറ്റം പറയണ്ട, ആരുമല്ല നമ്മളെ മോശമാക്കിയത്, ഞമ്മളാണ്. എല്ലാവർക്കും മനസ്സിലായി ഇവർക്ക് ദീനിനോട് പവറില്ല, ഇവർക്ക് ദീനിനോട് ബന്ധമില്ല, അവർ പേരിന് മാത്രം മുസ്ലിമുകളാ. അതുകൊണ്ടാണ് നമ്മളെ തോണ്ടാ വരുന്നത്, നമുക്കെതിരെ പുതിയ പുതിയ നിയമങ്ങളായി വരുന്നത്. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാത്തവരാ, അവരെ പരിശമാങ്ങാത്തവരാ. എത്ര മഹത്തരമായ പ്രഭാഷണങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സുബൈർ ദാരിമി നൽകുന്നതെന്ന് പ്രേക്ഷകർ കേട്ടല്ലോ. എന്നാൽ സുബൈർ ദാരിമി എന്ന ഈ മതപണ്ഡിതനായ പ്രസിദ്ധനായ ഈ പ്രഭാഷകന്റെ മറ്റൊരു ദൃശ്യം കൂടി നിങ്ങൾ കാണണം. 2 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി നടന്നു വരുന്ന ഈ പ്രഭാഷകന്റെ വീഡിയോ കാണുക.
കൊണ്ടുവരുന്ന കാഴ്ചയൊന്നുമല്ല. പകരം ഇദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചതിന് പോലീസ് പോക്സോ കേസെടുത്ത് ജയിലിലേക്ക് ആക്കുന്ന വഴി മെഡിക്കൽ ടെസ്റ്റിനായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴുള്ള ദൃശ്യമാണ്. സാധാരണക്കാരായ വിശ്വാസികളെ പ്രഭാഷണ പരമ്പരകൾ സൃഷ്ടിച്ച് ഒരുപാട് ആരാധകരെ നേടിയെടുത്ത് ആളുകളെ ആകർഷിച്ചത് ഇദ്ദേഹത്തിന് ഇത്തരം പ്രകൃതി വിരുദ്ധ വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ ചൂഷണത്തിന് വിധേയമാക്കാനായിരുന്നു. ഇദ്ദേഹം കേരളത്തിൽ ആദ്യമായി ജോലി ചെയ്തത് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ. ഇവന്മാരെ വിമർശിക്കുമ്പോൾ ചില കുണ്ടനടിക്കാർക്ക് കുരുക്കൾ പൊട്ടുന്നത് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് നോക്കിക്കേ. കാരണം എന്താണെന്നറിയാമോ? ഇവന്മാരും വീടുകളിൽ ചെയ്യുന്നത് ഇതാ. ഏതൊരുത്തനാണെങ്കിലും ശരി, അറ്റ്ലീസ്റ്റ് തെറി കമന്റ് ഇടാതെയെങ്കിലും ഇരിക്കില്ലേ? കാരണം ഇവരും ഇതിനെ അംഗീകരിക്കും. ഇവരും ഇങ്ങനെ തന്നെയാണ്. ഉമ്മയാണെങ്കിലും സാരമില്ല, പെങ്ങളാണെങ്കിലും സാരമില്ല, മകനാണെങ്കിലും സാരമില്ല, മകളാണെങ്കിലും സാരമില്ല. ഇവർക്ക് ആ തരിപ്പൊന്ന് തീർത്ത് കിട്ടിയാ മതി, ഇവർക്ക് ആ ഭ്രാന്തൊന്ന് അടക്കി വെച്ചാ മതി. ഷറഫു, നിന്റെ വീട്ടിലെ പോലെയാണെന്നോ? എടാ തെണ്ടി, നല്ല വാപ്പായിക്ക് ജനിച്ച ആളുകളാടാ എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ സൂന ചെത്തിയെടുത്ത് മുറ്റത്ത് തൂക്കിയിടും. ഞങ്ങളേ 7 പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വളർന്നതാ, 6 ആൺകുട്ടികളും ഒരൊറ്റമുറി വീട്ടില്. ഞങ്ങളുടെ കാലിൻ്റെയോ കൈയുടെയോ ഒക്കെ അല്പം തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലേ അവരത് നേരെയാക്കി ഇട്ട് തരും, അതല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പൂരി ഞങ്ങളുടെ നഗ്നത മറച്ചു തന്നിട്ട് പോകും. നല്ല തന്തയ്ക്ക് ഉണ്ടാകണം. അപ്പൊ ഈ ഉസ്താദുമാര് സ്വന്തം മക്കളെ വരെ പീഡിപ്പിക്കുന്നതിനെതിരെ സംസാരിക്കുമ്പോ എന്നെ ഈ തെറി പറയുന്നെങ്കിൽ ഈ കാപാലികർ ആർക്കൊപ്പമാണെന്ന് ചിന്തിക്കും. ശവഭോഗം വരെ ഹലാലാണ്, അനുവദനീയമാണ് എന്ന് കാണിച്ചു തന്ന ഒരു പ്രവാചകന്റെ അനുയായിക്കല്ലാതെ ഇങ്ങനെ ആകാൻ പറ്റുമോ? പറ്റുമോ? ഇതാണ് ഇവരുടെ രീതി. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോ ഇവര് പ്രഭാഷണ പീഠത്തിൽ നിൽക്കുമ്പോ വാതോരാതെ പ്രസംഗിക്കും. എന്താണ് ഇവരുടെ പ്രസംഗ വിഷയം? വഴിതെറ്റുന്ന യുവതലമുറ. ആഹാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. ഓഹോ, ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ടിപ്സുകള്. ശരിയാണ്. പൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ പിടിയിൽ. കൊല്ലം സ്വദേശി മുഹമ്മദ് സ്വാലിഹിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാവനാട് സ്വദേശി ഇയാൾ വായ്പൂർ ഊട്ടുകുളം പഴയപള്ളി ഉസ്താദ് കൂടിയാണ്. പത്തനംതിട്ട വായ്പൂരിലെ മദ്രസയിൽ വെച്ചാണ് ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 മുൻപ് മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പെൺകുട്ടികൾ രക്ഷിതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. ഇതോടെയാണ് സംഭവം പുറത്തുലോകം അറിയുന്നത്. കുട്ടികൾ വീട്ടിൽ അസ്വാഭാവികമായ രീതിയിൽ പെരുമാറിയതിനാൽ മാതാപിതാക്കൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴായിരുന്നു. ഇത് ഒന്നോ ഒരായിരമോ കൊണ്ട് അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനേക്കാൾ ഏറ്റവും ആദ്യം അനിവാര്യമായി വരുന്നത് ആയിഷ കമ്മീഷൻ റിപ്പോർട്ടാണ്. മദ്രസകളിലെ സംബന്ധിച്ച് പീഡിപ്പിച്ച കേസിൽ ഇമാം ഷെയ്ഖ് അൽ ഖാസിമി കുറ്റം സമ്മതിച്ചു. വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ വാഹനത്തിൽ കയറ്റിയത്. തൊഴിലുറപ്പ് സ്ത്രീകൾ ഇത് അതാണ് ഷെഫീഖ് ഖാസിമിയുടെ വീഡിയോ. അപ്പോ ചെറിയ കുട്ടികളോട് പോലും ഇവരെ ഇവരുടെ കാമദാഹം തീർക്കുന്നത് ഇവരെ പറയണു, അതോ ഇവര് പഠിക്കുന്ന പുസ്തകത്തിന്റെ ഇവര് പഠിപ്പിക്കുന്ന പുസ്തകത്തിന്റെ കുഴപ്പമാണോ? ഇവരെ ഏത് നേതാവാണ് ഫോം ചെയ്തിട്ടുള്ളത്? ആ നേതാവിന്റെ സ്വഭാവ സവിശേഷതകൾ തന്നെയാണോ ഇത് എന്ന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ തൃശൂർ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചുരക്കൽ ദാറുൽ ഇസ്ലാം മദ്രസ അധ്യാപകനായ അഷ്റഫാണ് പിടിയിലായത്. മലപ്പുറത്ത് നിന്നാണ്. ഇങ്ങനെ ഒന്നോ ഒരായിരമോ അല്ല, ഇവരിതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കുമായിരിക്കും. പക്ഷേ ഇതുപോലെ 1000 സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ നടക്കുന്നത്. എന്നിട്ട് നമ്മുടെ പുലിയാരുസ്താദ് ഉണ്ടല്ലോ ഇതിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത്, ഒന്ന് കേട്ടു നോക്ക്. എന്താ തെളിയിച്ചേ? ഇവിടുത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും ഒന്ന് അവകാശപ്പെടുന്നവന്റെ ഒക്കെ അടുത്തേക്ക് ഒരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശക്കിയെറിയുന്ന കശ്മലന്മാർ മാത്രമാണ്. എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഓ, ആണും പെണ്ണും തമ്മിലൊന്ന് കണ്ടുപോയാൽ എന്താ ആകാശം ഒടിഞ്ഞു വീഴുമോ?
ഇസ്ലാമിന്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ലേ പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു പെണ്ണ് ഒരാണിന്റെ അടുത്തേക്ക് തനിച്ച് കയറി പോയിട്ട് സുരക്ഷിതയായി കടന്നു വന്നു എന്ന് പറയാനാവുന്ന എന്തെങ്കിലും തെളിവുണ്ടോ? എന്താ ഹേമ കമ്മീഷൻ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ വലിയ എത്ര പേരാ അവന്റെ ഒക്കെ ആരാധകന്മാരായിട്ടുള്ളത്? എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത്? ഈ സമുദായം മുഴുവൻ അവന്റെ ഒക്കെ ആരാധകന്മാരാണ്. അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് പകരം അവന്റെ ഒക്കെ ഫാൻസായി മാറി. ആരുടെ ആരുടെ? അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിന്റെ അന്തസത്തയെ തൊടാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാറും മനസ്സിൽ വിശുദ്ധിയില്ലാത്തവന്മാറും അല്ലെ കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചുലച്ചത്? മുഖ്യമന്ത്രിമാർ വരെ എത്തിച്ചേർന്ന വിവാദങ്ങളിലേക്ക് ഓരോ മന്ത്രിമാരും ജനപ്രതിനിധികളും അപവാദ ചുഴിയിലകപ്പെട്ടത് ഒരൊറ്റ പെണ്ണ് കാരണമല്ലേ? ഈ സർക്കാരല്ല, ഇതിനു മുമ്പത്തെ സർക്കാർ. ഈ സർക്കാരും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് കാരണമല്ലേ മന്ത്രിമാരും സ്പീക്കറും മുഖ്യമന്ത്രി വരെ അപവാദ ചുഴിയിലകപ്പെട്ടത്? പെണ്ണും ആണും തമ്മിൽ ഏകാന്തതയിൽ അകപ്പെട്ടാൽ അപകടമാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ സന്ദേശത്തെ. മദ്രസയിൽ എവിടെയാണ് ഏകാന്തത? അറബി കോളേജിൽ എവിടെയാണ് ഏകാന്തത? ദർസിൽ എവിടെയാണ് ഏകാന്തത? ഉണ്ടോ? പിന്നെ ഏത് ഏകാന്തതയെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത്? ഒരു ഉസ്താദ്, ആ ഉസ്താദ് മാത്രമേ മദ്രസാ പീഡനങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ, അബ്ബാസ് മൗലവി, അബ്ബാസ് ഫൈസി. അദ്ദേഹം പറഞ്ഞു, ഇത്തരക്കാരായ ഉസ്താദുമാരുടെ സുന മുഴുവനും ഛേദിച്ച് കളയാനുള്ള നിയമമാണ് വേണ്ടത്. ഇനി മദ്രസയിൽ പഠിച്ച ഒരു പെൺകുട്ടി അനുഭവിച്ച വേദന. ഒരു ഉസ്താദുണ്ട്, ആ ദർസിലെ പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പെൺകുട്ടികളെ വിളിക്കുന്നു. ആ കുട്ടി തന്നെ പറയട്ടെ, അടുത്തിരുത്തി ഒരു ടീച്ചേഴ്സ് ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ചോദിക്കരുത്, അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ട് ഒന്നും. എനിക്ക് അനുഭവം ഉണ്ടായി, എനിക്ക് എൻ്റെ ഉമ്മേവാപ്പുണ്ട് പറയാൻ. അവിടെ കുറേ പിള്ളേരുണ്ട് ഉമ്മേവാപ്പില്ലാത്തവർ, അവർക്കൊക്കെ ആരുണ്ട്. മാത്രമല്ല പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ഉസ്താദായ ആസറിന്റെ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും ഈ പെൺകുട്ടി കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ചൈൽഡ് ലൈനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം പോലീസ് ഈ അസറിനെതിരെ FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുകയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായൊരു നീതി പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. ഇയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പെൺകുട്ടിയും മാതാപിതാക്കളും മറുനാടിന് മുമ്പിലെത്തിയത്. എന്താണ് ഈ MIC സംഭവിച്ചത്? ഈ പെൺകുട്ടി അത് കൃത്യമായി പറയും, എന്താണ് സംഭവിച്ചത്? എന്നോട് ഉസ്താദ് രാത്രി ചെല്ലാൻ പറഞ്ഞു, അസർ ഉസ്താദ്. ആള് ചെല്ലാൻ പറഞ്ഞു, ഞാൻ ചെന്നു. എനിക്ക് 8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാന് ചെന്ന് 2-ാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാന് ആളുടെ ആദ്യത്തെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നു. എന്നിട്ട് ആള് അടുത്തിരുത്തി, അടുത്തിരുത്തിട്ട് പറഞ്ഞു, ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ, ആരും ഉണ്ടായില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഇതിവിടെ ഉള്ളതാണ്, നീ ഇത് ആരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരുമാതിരി വീഡിയോസ് ഒക്കെ കാണിച്ചു തരുമായിരുന്നു. അടുത്തിട്ടിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചിരിക്കാതെ കൈ മുറുക്കെ പിടിക്കും, നമ്മുടെ മൗത്തിൽ മുറുക്കെ പിടിക്കും. എന്നിട്ട് പ്രിൻസിപ്പിളാണിത്, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങളുടെ ഹൃദയവും എന്ത് ചെയ്തു എന്ന് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും എന്ന് പഠിപ്പിക്കുന്നവർ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ. നോക്ക്, ഞാൻ ഈ മതം ഉപേക്ഷിച്ചിട്ടാണ് ഈ മതത്തെ വിമർശിക്കുന്നത്. ഇവരീ മതത്തിൽ നിന്നിട്ടാണ് ഈ മത നിന്ന് കാണിക്കുന്നത്. ഈ ഉസ്താദുമാർ മതവിശ്വാസികളല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുന്നു? ഇവരെ പള്ളി മഹല്ലിൽ നിന്ന് വിലക്കാൻ ഇവരാരെങ്കിലും തയ്യാറാകുന്നു? ഇവർ മത നിന്ന് നടത്തി എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുന്നു? ഇവരുമായി സഹകരിക്കരുത് എന്ന് പറയാൻ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടി എന്ന കാരണത്താൽ
അവളെ പള്ളി വിലക്കുകയും അവളുടെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളി കാട്ടിൽ കബറടക്കുകയും ചെയ്യാത്ത ആളുകൾ ഈ പീഡന വീരന്മാരെ വിലക്കാൻ തയ്യാറാകുമോ? മിസ്റ്റിക്കൽ റോസസ്, അതെ രഞ്ജിത്ത് നബി അല്ലാട്ടോ, മുകേഷ് നബി, നമ്മുടെ കൊടുത്തോട്ടെ മുകേഷ് നബി. എന്റെ മൂലക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത്, ഒച്ചെടുത്താ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് എന്നോട് പറഞ്ഞ് പോയിക്കോ, ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് ചെന്നു. ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്ന് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത്, അത് അവരേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ. റിയാസെ, മുഴുവൻ മുസ്ലിങ്ങളെയും ആരും പറഞ്ഞിട്ടില്ല, ഈ ചെയ്യുന്നവന്മാരെ വിമർശിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല, അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അവനെ വിമർശിക്കുന്ന എന്നെ നിങ്ങൾ തെറി വിളിക്കുമ്പോൾ നിങ്ങളും അവനോടൊപ്പം നിൽക്കുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ മുസ്ലിങ്ങളും സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്നവരാണെന്നോ മദ്രസയിൽ പഠിപ്പിക്കുന്ന എല്ലാ ഉസ്താദന്മാരും പീഡനവീരന്മാരാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ പേടിയായിരുന്നു, ഞാൻ പോയില്ല. എന്നിട്ട് വീണ്ടും ടീച്ചർ വിളിച്ച് പറഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു. ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറെ തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. ടീച്ചേഴ്സ് പറയും, ചെല്ലാൻ പറയും, അപ്പൊ നമ്മൾ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ടീച്ചേഴ്സ് പറയും നിങ്ങൾ പോകണം, നിർബന്ധമാണ്, ഉസ്താദ് വിളിക്കണ്ട്, നമ്മ ഉസ്താദ്മാരെ തെറ്റിക്കരുത്, നേരെ കൊണ്ടെന്നൊക്കെ പറയും. ഈ ഉസ്താദ് എന്താ മോളെ പഠിപ്പിക്കുന്നത്? എനിക്കൊന്നും പഠിപ്പിക്കണില്ല. അയാൾക്ക് അവിടെ എന്താണ് ജോലി? ആള് അവിടുത്തെ ഹെഡ്മിസ്റ്റേഴ്സ് ആണ്, എച്ചമ്മാണ്. ആള് പറയണത് ഇതിലാണ് അവിടെ എല്ലാരും നടക്കുന്നത്. ആളെന്ത് പറയണോ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. ടീച്ചേഴ്സിന്റെ മൂക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടീച്ചേഴ്സ് ചീത്ത പറയും, തല്ലും. കുറെ കുട്ടികൾ അങ്ങനെ കരഞ്ഞു വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള വോയിസ് ഇല്ല അവിടെ. എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്? കുറെ പിള്ളേരുണ്ട്, പെൺകുട്ടികള് 300 പേർത്ത് പിള്ളേരുണ്ട്. അവർക്കെല്ലാം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, കൂടെ ഉള്ളവരുമായിട്ട് പാടില്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവരല്ല, നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടല്ല, അടുത്ത് പോയിരിക്കുന്നതൊന്നും ഇഷ്ടല്ല. മോളെ ഇങ്ങനെ ഉപദ്രവിച്ചതിന് ശേഷം പിന്നെ മോളെ എന്താ ചെയ്തത്? ലാസ്റ്റ് ഞാന് ഇവിടെ വരണേന്ന് തൊട്ട് രണ്ടാം ദിവസം മദർസയുടെ ഉള്ളിലായിരുന്നു, മൂന്നാമത്തെ നേരെയാണ് മദർസ. എന്നിട്ട് മദർസയ്ക്ക് വിളിച്ചു, മദർസയിൽ നിന്ന് വിളിച്ചു തന്നെ മറ്റേ സ്റ്റേക്കേഴ്സിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് തന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്ത് ആരോടും പറയരുത്, വീട്ടുകാരെ കൊല്ലും, ഭീഷണിപ്പെടുത്തി. ഉസ്താദ് അസർ എന്ന് പറഞ്ഞു, ഉസ്താദ് അസർ തന്നെ വിളിച്ച്. എന്നിട്ട് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞ കടുപ്പില്ലേ, സ്കൂളിലൊന്നും പോയില്ല. അപ്പൊ ഉമ്മച്ചി മരുന്ന് കൊണ്ട് വന്നു, ഞാൻ ഉമ്മ കൊണ്ടുപോകുന്ന ചോദിച്ചു, മരുന്ന് ഉമ്മച്ചിനെ വിളിപ്പിച്ചാണ്, പക്ഷെ ഉമ്മ കൊണ്ടുപോയില്ല. എനിക്ക് മരുന്ന് കൊണ്ടു തന്നു പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് കഴിച്ചു. അപ്പൊ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ച് കഴിച്ചു, ഒരുമിച്ച് കഴിച്ചു. അപ്പൊ അവര് അപ്പോഴും ഉസ്താദ് പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത്, നിങ്ങ ഉമ്മ മോളുള്ള തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഉസ്താദ് തന്നെ പറഞ്ഞു. എന്നിട്ട് എന്നെ അപ്പൊ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു, ഉമ്മച്ചിനായിട്ടുള്ള പ്രശ്നം കാരണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞ് ഉമ്മയുടെ സങ്കടം സഹിക്കാണ്ടായപ്പോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. ഉമ്മച്ച അപ്പത്തേനെ അവരെ വിളിച്ച് പറഞ്ഞു, പോലീസിലൊക്കെ പറഞ്ഞു. അതിനുശേഷം പോലീസിൽ പരാതിപ്പെടുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? അവര് വന്നിട്ട് മോളുടെ പരാതി കൊടുക്കുക, അവര് വന്ന് ഒത്തി തീർപ്പിന് വന്നു. എനിക്ക് അവളെ തല്ലാന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു, പക്ഷെ അവര് സംസാരിച്ചിരിക്കലും ആള് ഇറങ്ങിപ്പോയി. ആളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും പറയണം. ആള് പറയണത് ആളൊന്നും ചെയ്തിട്ടില്ല, അവള് വെറുതെ പറയണതാണ്, തെറ്റിദ്ധാരണയാണ്. അടുത്ത ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരും പറയണത് എന്റെ തെറ്റിദ്ധാരണയാണ്, അവൾ ഉണ്ടാക്കി പറയണേ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം തെളിവുണ്ടല്ലോ, നമ്മള് ആശുപത്രി പോയി മെഡിക്കലൊക്കെ എടുത്തതാണ്, എല്ലാ തെളിവുണ്ട്. അവിടെ എന്തൊക്കെയാണ് മോളെ പഠിപ്പിക്കുന്നത്? വഫി ഉണ്ട്, ആഫലാവൻ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഉമ്മ വാപ്പില്ലാത്ത മക്കളൊക്കെ ഉണ്ട് അവിടെ, അവിടത്തൊക്കെ തന്നെ അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ എം എസ് സി എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട് അവിടെ, സി ബി എസ് ആയിട്ട് പുറത്തുനിന്ന് പിള്ളേർ വന്ന് പഠിക്കണുണ്ട്. ഉപദ്രവിക്കോ അവിടെ? ആ, ടീച്ചേഴ്സ് തല്ലു. ഈ പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ള അനുഭവം എങ്ങനെയാണ്? ഒന്നിനും അല്ല, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊരു ടീച്ചറിൽ റിപ്ലൈ ഉണ്ടാവില്ല, ഹാപ്പി ആയിട്ടൊരു റിപ്ലൈ കിട്ടണം. പക്ഷെ ഇന്നേ വരെ എനിക്കത് കിട്ടിയിട്ടില്ല, നീതി കിട്ടിയിട്ടില്ല.
കിട്ടാൻ എനിക്കത് എന്താ എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ അടക്കണം അവനെ. ഒരിക്കലും തളർന്നു പോകരുത്, നമുക്ക് നമ്മുടെ നിയമത്തിൽ വിശ്വാസമുണ്ട്. നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ കോടതികളുണ്ട്, ആ കോടതികളൊക്കെ പോയിട്ടാണെങ്കിൽ നമുക്ക് ഈ കേസ് നമുക്ക് വിജയിക്കാൻ കഴിയും. അത് മോള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാൻ സ്ട്രോങ് ആയിട്ട് അവനെ കുറെ പിള്ളേരെ അതുപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിലോ, നമുക്കറിയില്ലല്ലോ. എനിക്ക് അനുഭവം ഉണ്ട്, എനിക്ക് എൻ്റെ ഉമ്മേവാപ്പുണ്ട് പറയും. അവിടെ കുറെ പിള്ളേരുണ്ട് ഉമ്മേവാപ്പില്ലാത്തവര്, അവർക്കൊക്കെ ആരുണ്ട്? നിയമം തന്നെ വേണ്ടേ? ഇപ്പൊ ഞാനിപ്പോ കേസ് കൊടുത്തിട്ട് കുറെ നാളായി, പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. കിട്ടണത് തീർച്ചയായിട്ടും. ഈ മോള് ചോദിച്ച ചോദ്യം തന്നെയാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത്. ഇതുപോലെ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾ എവിടെ പോയാണ് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഈ പീഡനം?